ബെപ്പേഹ പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്നപ്പോൾ കണ്ട വിശ്വാസികളുടെ എണ്ണം വിഷമം ഉളവാക്കുന്നതായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മരിച്ചടക്കുണ്ടായിരുന്നതാണ് കാരണം. എന്നാൽ അന്ന് പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ വായിക്കപ്പെട്ട തിരുവചനങ്ങൾ ആശ്വാസവും ശക്തിയും നൽകുന്നതായിരുന്നു. ജൂൺ 16 ഞായറാഴ്ചയിൽ കുർബാന മധ്യേ കേൾക്കപ്പെട്ട സുവിശേഷമാണ് ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന കൃഷിക്കാരൻ്റെ ഉപമകൾ. കൊയ്ത്തു വളരെ കൊയ്യുന്നവരോ ചുരുക്കം. വടകാസ്കറിലെ ഗ്രാമീണ ജീവിതത്തിൽ കണ്ട പല വിശേഷങ്ങളുണ്ട്. ഇവിടെ കൊയ്തു മെതിക്കുന്ന ജോലി പുരുഷന്മാർക്ക് വേണ്ടി നീക്കിവയ്ക്കപ്പെട്ടതാണ്. നടുന്ന ജോലി സ്ത്രീയുടെ ഊഴമാണെങ്കിൽ കൊയ്യുന്നത് പുരുഷന്റെ ധർമ്മമാണ്. പള്ളികളിൽ നടുന്നവരുടെ എണ്ണമാണ് സാധാരണ കൂടുതൽ. തിരുവചനം പറയുന്നത് പോലെ കൊയ്യുന്നവരുടെ പുരുഷന്മാരുടെ എണ്ണം തുച്ഛൻ തന്നെയാണ്. വിതച്ചത് വിളവുകാലം എത്തുമ്പോൾ തൻ്റെ മാത്രം അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് അഹങ്കരിക്കുന്ന ചില മനുഷ്യരുണ്ട്. താൻ വിതച്ചെങ്കിലും രാത്രിയിലും പകലിലും അത് എങ്ങനെ വളരുന്നു എന്നറിയാത്ത വിതക്കാരൻ മാത്രമാണവൻ. അവർക്ക് പ്രാർത്ഥന ഒരു അനുഭവമാകില്ല. ദൈവരാജ്യ വിസ്തൃതിയിൽ ദൈവത്തിൻ്റെ പങ്കാണ് ഇവിടെ വിസ്മരിക്കപ്പെടുന്നത്. കുറച്ച് നാളുകളായി കളവുകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ. മുൻപൊക്കെ രാത്രി കള്ളന്മാർ നെല്ല് കൊയ്തുകൊണ്ട് പോകാതിരിക്കാൻ കാവൽ നിൽക്കണം. ഇപ്പോൾ പാടത്ത് തന്നെ മെതിക്കാൻ വെച്ച നെൽക്കറ്റകൾ അങ്ങനെ തന്നെ പല രാത്രികളിൽ ഇരുന്നാലും സുരക്ഷിതമാണ്. മറ്റൊരു വിധത്തിൽ വിതക്കാരൻ്റെ ഈ ഉപമ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു ഉത്തേജനം കൂടിയാണ്. നമ്മുടെ ധർമ്മം നാം നിർവഹിക്കുമ്പോൾ ബാക്കിയുള്ളത് തമ്പുരാൻ പൂർണ്ണമാകും. മാത്രമല്ല, വിതയ്ക്കുന്നവർ വിതയ്ക്കപ്പെട്ടതിൻ്റെ ഫലപ്രാപ്തിയിൽ ആകുലപ്പെടേണ്ടതില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനുനിമിഷവും വളരുന്ന കാർഷികോൽപ്പന്നങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരുതലുണ്ട്. വിതയ്ക്കപ്പെട്ട വചനത്തിൻ്റെ കാര്യത്തിലും ഇത് 100% ശരിയാണ്. അതുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നവന് നിരാശപ്പെടേണ്ടതില്ല. കടുകുമണിയുടെ ഉപമയിൽ നാം അറിയുന്നു, ചെറിയ തുടക്കത്തിൽ ഒളിക്കപ്പെട്ട വലിയൊരു സാധ്യത, അതാണ് ദൈവരാജ്യം. എളിമയുടെ കുഴിയിൽ നിന്നും തല ഉയർത്തി വന്ന് വൻ വൃക്ഷമായി ശത്രുമിത്ര ഭേദങ്ങളില്ലാതെ തണലും ഫലവും നൽകുന്ന ദൈവരാജ്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമാണ്. നേട്ടങ്ങളെല്ലാം എൻ്റെ മാത്രം ത്യാഗത്തിൻ്റെ ഫലങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവൻ ഘോഷനാണ്. വേദനിക്കുന്നവർക്കും നിരാശർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും ശക്തി നൽകിക്കൊണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തമ്പുരാൻ പറയുന്നു, കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്, ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ, തളിയത്ത്.